ഇപ്പോൾ താങ്കൾ പുക വലിക്കാറില്ല, അതുപോലെ മദ്യം കഴിച്ചാലേ ഉറങ്ങൂ എന്നുള്ളൊരു നില താങ്കൾക്കില്ല. എഴുന്നേറ്റ് പോന്നേ, വേറെ ജോലിയില്ല. ഇങ്ങനെയുള്ള ദുശീലങ്ങളൊക്കെ കുറച്ച് താങ്കൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാവോ? തീർച്ചയായിട്ടും ഇതൊരു ദുശീലമാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ റോട്ടിൽ കൂടെ പോണേണിയൊക്കെ പിടിക്കണത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. അതില് പിന്നെ ഇതുകൊണ്ട് ഞാൻ ഇതില്ല എന്ന് പറയുന്നത് കൊണ്ട് ഞാനൊരു പ്രത്യേക അവസ്ഥയിലേക്ക് മാറുന്നൊന്നുമില്ല. വിവരമില്ലാത്തവൻ പറഞ്ഞാലും മനസ്സിലാകില്ല. സാമൂഹിക സ്വീകാര്യത ഇല്ലാത്ത പരസ്യങ്ങളിൽ താങ്കൾ അഭിനയിച്ചതിനെ കുറിച്ച് അടുത്ത കാലത്ത് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്മാവും കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവും ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്ന തോന്നി. കുറച്ചെങ്കിലും താങ്കൾക്ക് തോന്നുന്നില്ല, അതായത് സാമൂഹിക സ്വീകാര്യത ഇല്ലാത്ത പരസ്യങ്ങളിൽ താങ്കളെ പോലെ ഒരാൾ അഭിനയിക്കുന്നത് ദോഷമായി ചെയ്യാം? ഞാൻ പരസ്യമാണ്, പരസ്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, രഹസ്യമായിട്ടല്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ല നടക്കണേ? ഒരു സഹജമായ നാണം ഉള്ള ഒരാളാണോ മോഹൻലാൽ ഇപ്പോഴും? ഇവനെ ഞാനൊരു പൂശി പൂശട്ടെ, അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല ഏട്ടാ. നാണമില്ലാത്തവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ? നാണം വേണ്ടേ? ഞാൻ കേട്ട ഏറ്റവും നല്ല ഒരു ഗോസിപ്പിനെ കുറിച്ച്, ഒരു കഥയെ കുറിച്ച് പറയട്ടെ. കോമള തടയരുത്. അത് മോഹൻലാലിനോടൊപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം 3000 പിന്നിട്ടു എന്നായിരുന്നു. അത് അതിന്റെ എനിക്ക് പക്ഷെ അത് ശരിയല്ല, അതിൽ കൂടുതൽ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിച്ചത്. ചമ്മി ആരും കണ്ടില്ല വാ.